ഇന്നലെ സങ്കീർത്തനം 29 ആയിരുന്നല്ലോ. ബാലാണ് സർവാധീശൻ എന്ന മട്ടിൽ വിജാതിയരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു ബാൽ കീർത്തനത്തെ പൊളിച്ചെഴുതുന്ന സങ്കീർത്തനമാണത്. ജലരാശിക്ക് മേൽ ശബ്ദമുയർത്തിയത് ബാലല്ല, സത്യദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സങ്കീർത്തനം. അതിനാൽ തന്നെ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള വിജയപേരിയാണത്. അതിൻ്റെയും മുമ്പിലത്തെ ദിവസം യോഹന്നാൻ ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിച്ചതേയുള്ളൂ, ക്രിസ്തുവാണ് സത്യദൈവവും നിത്യജീവനും, അതിനാൽ കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന്. 1 യോഹന്നാൻ 5:21. സങ്കീർത്തനം 29-ൽ നമ്മെ ദേവകുമാരന്മാരെന്നാണ് വിളിച്ചത്, ബെനീം എലീം. ഉന്നതരായ സ്വർഗവാസികളുടെ മഹത്വത്തിന്റെ സൂചനയാണത്. എന്നാൽ നാം അതിലും വലിയൊരു പടിയിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ് ക്രിസ്തുവിലൂടെ. നാം ദേവകുമാരന്മാരോ മാലാഖമാരോ അല്ല, അതിനു മേലെ ശ്രേഷ്ഠരായ ദൈവപുത്രന്മാർ തന്നെയാണ്, ക്രിസ്തു ദൈവപുത്രനായിരിക്കുന്നത് പോലെ. നാം അത് ഇന്നലെ ധ്യാനിച്ചതുമാണ്. ഇന്ന് സങ്കീർത്തനം 97 ആണ്. ദൈവം വാഴുന്നു എന്ന ഉദ്ഘോഷത്തോടെ അത് തുടങ്ങുന്നു. അവന് അകമ്പടിയായി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും വാനാരൂപികളും ചരിത്രഗതികളും അണിനിരക്കുകയാണ്. മഹത്വത്തിൻ്റെ ഈ രാജാവ് തൻ്റെ സർവമഹത്വവും വിളിച്ചറിയിക്കുന്നത് പക്ഷേ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെയാണ്. ഇന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നാം വായിച്ചു തുടങ്ങുമ്പോൾ ഈ സത്യം തന്നെയാണ് വെളിപ്പെട്ടു വരുന്നതും. പല നാളുകളിൽ പല വിധത്തിൽ നമ്മോട് സംസാരിച്ച ദൈവം ഇന്നിതാ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പൂർണതയിൽ നമ്മോടൊത്ത് നമ്മിലൊരുവനായി വാഴുന്നു. പാപികളായ നമ്മോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവൻ്റെ അധികാര ചിഹ്നങ്ങൾ പോലും സ്നേഹത്തിൻ്റെ മൃദുഭാവങ്ങളായി നാം അനുഭവിക്കുന്നു. സങ്കീർത്തനം 2:7, 2 സാമൂവേൽ 7:14, 1 ദിനവൃത്താന്തം 17:13 എന്നിവ ഉദ്ധരിച്ചുകൊണ്ട് ശ്ലീഹ പറയുന്നു, ഒരു മാലാഖിയോട് പോലും ദൈവം പറയാത്ത സമുന്നതമായൊരു കാര്യം ക്രിസ്തുവിനോട് പിതാവായ ദൈവം പറയുന്നുണ്ട്, നീ എൻ്റെ പുത്രനാണ്. ക്രിസ്തുവിലൂടെ നമ്മളും ആ വിളി കേൾക്കാൻ അർഹരാകുന്നു, നീ എനിക്ക് എൻ്റെ പ്രിയ കുഞ്ഞായിരിക്കും, ഞാൻ നിന്റെ പിതാവും. പ്രകൃതിയാ നമ്മൾ മാലാഖമാരെക്കാളും താഴ്ന്നവരാണെങ്കിലും കൃപയാൽ നാം അവരെക്കാൾ ഉന്നതരായി മാറിയിരിക്കുന്നു. ദൈവത്തിന് മക്കളെ ഒരുക്കുന്ന ജ്ഞാനസ്നാന ജലത്തെ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇന്നത്തെ സുവിശേഷ ഭാഗവും ആ വെളിച്ചത്തിൽ തന്നെ വായിക്കണം. മർക്കോസ് 1:14 മുതൽ നാഥൻ ആസന്നമായ ദൈവരാജ്യത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ. തൻ്റെ ആദ്യ ശിഷ്യന്മാരെ അവൻ വിളിക്കുകയാണ്. അവരെല്ലാവരും മീൻപിടുത്തക്കാരായിരുന്നു എന്ന് മർക്കോസ് ഊന്നി പറയുന്നുമുണ്ട്. നാഥൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അലിയോസ് ആന്ത്രോപ്പോൺ, മനുഷ്യരെ പിടിക്കുന്നവർ. മനുഷ്യരെ വലവീശി പിടിക്കുന്നവരെന്നല്ല ഇതിനർത്ഥം. അലിയേവൂസ് എന്നാൽ വലയെറിയുന്ന മീൻപിടുത്തക്കാരൻ എന്ന് മാത്രമല്ല അർത്ഥം, കടലിൻ്റെ ശാസ്ത്രമറിയുന്നവനെന്നാണ്. കാലാവസ്ഥയും ആകാശ ചിഹ്നങ്ങളും വായിക്കാനും യാനങ്ങളെ നയിക്കാനും വലയൊരുക്കാനും തുടങ്ങി നിരവധി ശാസ്ത്രങ്ങൾ അറിയാവുന്നവൻ. ഭീഷണമായ കണ്ണെത്താത്ത കടൽപ്പരപ്പിനുമേൽ ജീവിതഗതിയെ നയിക്കാൻ കഴിവുള്ളവൻ എന്നർത്ഥം. കടലാഴങ്ങളെ പരതാനും അവനറിയാം. ജലത്തിനുമേൽ നടന്ന നാഥൻ്റെ ശിഷ്യർ കടലിനെ ഭേദിക്കുന്നവരാണ്, സംശയമുണ്ടോ? സഭയെ ഒരു നൗകയെന്ന് വിളിക്കുന്നത് പോലും അതുകൊണ്ടാണല്ലോ. ആരോ നിരീക്ഷിച്ചതുപോലെ ഒരു അർത്ഥഗർഭമായ കാര്യമുണ്ട്. സാധാരണ രീതിയിൽ മീൻപിടുത്തക്കാർ മീൻ പിടിച്ച വെള്ളത്തിൽ നിന്ന് കരയിലേക്കാണ് ഇടുന്നത്. മനുഷ്യരെ പിടിക്കുന്നവരാകട്ടെ കരയിൽ നിന്ന് മനുഷ്യരെ പിടിച്ച വെള്ളത്തിലേക്കും ഇടുന്നു. മണ്ണായ മനുഷ്യൻ മണ്ണിൽ പുതഞ്ഞു കിടന്ന് മണ്ണടിയാതിരിക്കാൻ അവനെ ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് അവർ എടുത്തെറിയുന്നു. ദൈവം നമ്മെ വീണ്ടെടുത്ത രക്ഷയുടെ ജലാശയത്തിലേക്ക്, ദൈവത്തിന് മക്കളെ ഒഴിവാക്കുന്ന അതേ ജ്ഞാനസ്നാന നീർത്തൊട്ടിയിലേക്ക്.